എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിങ് സെന്റർ. ട്രെയിൻ തട്ടി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ അജ്ഞാതന്റെ മൃതദേഹം തിരൂർ നഗരസഭയുടെ പൊതു ശ്മശാനത്തിൽ സംസ്കരിച്ചു. തിരൂർ മുസ്ലിം ലീഗ് വൈറ്റ് കാർഡിന്റെ നേതൃത്വത്തിലാണ് സംസ്കരിച്ചത്. കഴിഞ്ഞ 3 ദിവസം മുന്നേ താനൂർ ദേവദർ അണ്ടർ പാസേജിന് സമീപം ട്രെയിൻ തട്ടി മരണപ്പെട്ട അജ്ഞാതന്റെ മൃതദേഹമാണ് തിരൂർ മുസ്ലിം ലീഗ് വൈറ്റ് കാർഡിന്റെ നേതൃത്വത്തിൽ തിരൂർ നഗരസഭയുടെ പൊതു ശ്മശാനത്തിൽ സംസ്കരിച്ചത്. 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹം. യൂത്ത് ലീഗ് സെക്രട്ടറി അൻവർ പാറയിൽ, വൈറ്റ് കാർഡ് ക്യാപ്റ്റൻ അലി അസ്കർ അന്നാര, ഷിഹബ് തുമ്പിൽ, വൈറ്റ് കാർഡ് അംഗങ്ങളായ റംഷീദ് ആലിൻചുവട്, ഷാക്കിർ ആലിൻചുവട്, ജെയ്സൺ അന്നാര, വാഹിദ്, റഷീദ്, സാദിഖ് തങ്ങൾ, താനൂർ വാർഡ് മെമ്പർ ലൈജു, പഞ്ചായത്ത് ജീവനക്കാരനായ സിജിത്ത്, അരുൺ ദേവ്, സിവിൽ താനൂർ പോലീസ് ഓഫീസർ ഷൈൻ എ എന്നിവർ നേതൃത്വം നൽകി. വലിയ പ്രയാസം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവിധ സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായിട്ടും ഇതുപോലെ മരണപ്പെടുന്ന ആളുകളെ തിരിച്ചറിയാൻ കഴിയാതെ പോവുക എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിയാതെ എവിടെയോ ഉണ്ട് എന്നുള്ള സത്യം നമുക്കൊക്കെ അറിയാം. ഇത് ഏകദേശം ഒരു 6 മാസത്തിൻ്റെ ഇടയിലായി ഒരു 5 ഓളം അനാഥ ബോഡികൾ ഇതുപോലെ ഇവിടെ വൈറ്റ് കാർഡുകളുടെ നേതൃത്വത്തിൽ സംസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരൂർ പുഴയുടെ പുഴയിൽ നിന്ന് തന്നെ 4 ഓളം ബോഡി ഈ അടുത്ത കാലത്ത് കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരൂർ മുനിസിപ്പാലിറ്റിയും ഭരണസമിതിയോടും പറയാനുള്ളത് ആ പ്രദേശത്ത് നിരീക്ഷിക്കാനുള്ള ക്യാമറ നിർബന്ധമായിട്ടും സ്ഥാപിക്കേണ്ടതുണ്ട്. ഇത് മറ്റെവിടെ നിന്നെങ്കിലുമല്ല കൊലപാതകം ചെയ്ത് കൊണ്ടിട്ടതോ ആണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അപ്പം ആ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംഗതികളൊക്കെ നമുക്ക് കുറക്കാൻ സാധിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വൈറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള അംഗങ്ങളെ പ്രത്യേകം തിരൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.